ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സാറ്റർഡേ ഒന്ന് പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കുകയെന്ന് വെച്ചു ഈ കാണുന്നത് കൊളോൺ സിറ്റിയാണ് സിറ്റിയിലുള്ള നല്ലൊരു ഡോമുണ്ട് അവിടെ അതുപോലെ നല്ലൊരു ബ്രിഡ്ജും ഉണ്ട് ഇന്നത്തേത് നല്ല വെതറാണ് ഇവിടെ മൊബൈലിൽ തന്നെ മണിക്കൂർ ഇടവിട്ട് അപ്പോഴെപ്പോഴുള്ള അപ്ഡേറ്റ് കൊടുക്കും വെതറിനെ പറ്റി തണുപ്പും ചൂടും മഴയും ഒക്കെ അതിൽ അറിയാൻ പറ്റും കൃത്യമായിട്ട് തന്നെ അതുകൊണ്ട് അത് നോക്കിയാണ് ആൾക്കാർ പുറത്തിറങ്ങുന്നത് ഇപ്പോൾ സിറ്റിയിലാണിത് നല്ല ഭംഗിയുള്ള ഒരേ നിറത്തിലുള്ള കൂറ്റൻ ബിൽഡിങ്ങുകളാണിവിടെ ഇവിടെ ഇവിടെ സൺഡേയിൽ കടകളൊക്കെ അടപ്പാണ് അതുകൊണ്ട് മിക്കവാറും ആൾക്കാർ സാറ്റർഡേ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പുറത്തിറങ്ങും ഈ റോഡ് ക്രോസ് ചെയ്താൽ ഞങ്ങൾ പോകുന്ന റെസ്റ്റോറൻറ്റ് എത്തി ഈ കാണുന്നത് കഞ്ചാവ് വിൽക്കുന്ന കടയാണ് മരിജുവാന ഇവിടെ നിയമാനുസൃതമായിട്ട് കഞ്ചാവ് വിൽക്കുന്നവരും വാങ്ങുന്നവരും ഉണ്ട് വാങ്ങുന്നവരുമുണ്ട് ഇവിടെയാണ് വന്നത് ഇവിടെ നിന്ന് സുഷി കഴിക്കാനാണ് വന്നത് ഡൈക്കൻ ജാപ്പനീസ് സുഷി ആദ്യമേ തന്നെ ഐസ് ടീ ആണ് കൊണ്ടുവന്നത് ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഒന്ന് രണ്ട് ഐറ്റംസ് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഓരോന്നായിട്ട് കൊണ്ടുവരും ഇത് സാൽമൺ റോള് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് റൈസ് നല്ലതുപോലെ വേവിച്ചതിന് ശേഷം അത് ഷീറ്റിലാക്കിയിട്ട് അതിൻ്റെ പുറത്ത് സാൽമൺ വെച്ചിട്ട് എടുത്തതാണ് അതിൻ്റെ പുറത്ത് ഓറഞ്ച് ഫ്ലേക്സ് ആണ് ഫ്ലേക്സാണ് ഇതൊരുതരം ജാപ്പനീസ് ബ്രെഡ് ആണ് ഓറഞ്ച് ഫ്ലേക്സ് നല്ല ടേസ്റ്റ് പുറമേ നല്ല ആയിട്ടാണ് ഇരിക്കുന്നത് ഉള്ളിൽ നല്ല സോഫ്റ്റും ഈ പച്ച മീൻ പോലെ ഇരിക്കുന്നത് ഡൈക്കൻ റാഡിഷാണ് അതിൻ്റെ കൂടെ ജിഞ്ചറും ഉണ്ട് ജിഞ്ചറിന് നല്ല ഫ്ലേവറാണ് ഇതിൻ്റെ അകത്ത് തന്നെ മീനിൻ്റെ മുട്ടയാണ് ഭയങ്കര ആയിരുന്നു അത് അതുപോലെ ഇത് മോമോസ് വെജിറ്റബിൾ മോമോസും ഉണ്ട് സാൽമൺ മോമോസും ഉണ്ട് ഇത് ചില്ലി ഓയിലും സോയാ സോസും ചേർത്താണ് ഇത് കഴിക്കുന്നത് പിന്നെ ഏറ്റവും വിശേഷപ്പെട്ടതാണ് ഈ സുഷി സുഷി പിന്നെ ലോക പ്രശസ്തമായ ജപ്പാനിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു ഭക്ഷണ പദാർത്ഥമാണല്ലോ നമ്മളിത് പച്ചമീനെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര എങ്ങനെ കഴിക്കുമെന്ന് തോന്നും പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നു പച്ചമീനാണെന്ന് തോന്നുകേയില്ല അങ്ങനത്തെ ഒരു ഫ്ലേവറാണിതിന് ചുറ്റും റൈസാണ് നടുക്ക് ഈ സാൽമൺ വച്ചിട്ടുണ്ട് അതിൽ പിന്നെ കുറച്ച് കുക്കുംബറുണ്ട് ഗ്രീൻ കളർ കാണുന്നത് നോറി ഷീറ്റാണ് സി വീട് കൊണ്ട് തയ്യാറാക്കിയ ഷീറ്റ് കണ്ടാൽ മീനിൻ്റെ തൊലി പോലെ ഇരിക്കും അവസാനം ഞാനും രണ്ട് വടിയൊക്കെ എടുത്ത് ജാപ്പനീസുകാരെ പോലെ എൻജോയ് ചെയ്ത് കഴിച്ചു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് സുഷി എന്താണെന്ന് മനസ്സിലായി നന്നായിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ പോയിട്ട് നല്ല രുചികരമായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ളൊരു പക്കോടയാണിത് ഇത് കോളിഫ്ലവർ പക്കോട ഇതുണ്ടാക്കാൻ നല്ല എളുപ്പമാണ് ഇപ്പോൾ കോളിഫ്ലവറിൻ്റെ സീസണാണല്ലോ ഇഷ്ടംപോലെ കോളിഫ്ലവർ കിട്ടുന്നുണ്ട് നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള കോളിഫ്ലവറാണ് ഈ തണുപ്പ് സമയത്ത് കിട്ടുന്നത് അതുപോലെ ഇതിലൊട്ടും തന്നെ പുഴുക്കളോ പുഴുവിൻ്റെ കൂടോ ഒന്നും തന്നെ കാണുകയില്ല പക്കോഡ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കോളിഫ്ലവർ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പോൾ ഈ പീസുകളെല്ലാം ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം കോളിഫ്ലവർ ചെറുതായി ഒന്ന് വേവിച്ചതിന് ശേഷമാണ് പക്കോടെ ഉണ്ടാക്കുന്നത് അതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം അതിൽ അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളം തിളയ്ക്കാറാവുമ്പോഴേക്കും ഈ കോളിഫ്ലവർ ഇട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം അപ്പോഴേക്കും പൂവ് പകുതി ഒന്ന് വെന്തിരിക്കും അപ്പോൾ ഇതെന്ന് നമുക്ക് കോരി മാറ്റണം ഒരു ഇതുപോലെ അരിപ്പയിൽ കോരി മാറ്റാം പക്കോട ഉണ്ടാക്കാനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം അതിനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവാണ് ഇതോടൊപ്പം കോൺമീല് അഥവാ ചോളം മാവ് ഇത് പക്കോട പോലുള്ള ക്രിസ്പി സാധനങ്ങൾ ഉണ്ടാക്കാൻ വളരെ നല്ലതാണ് രണ്ട് ടേബിൾ സ്പൂൺ ഇത് ചേർക്കാം ഇത് ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് സ്പൈസസ് പൗഡർ ആണ് അല്പം ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കാം ബേക്കിംഗ് സോഡയാണെങ്കിൽ ഒരു നുള്ളു ചേർത്താൽ മതി കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം നല്ല മണമാണ് കായപ്പൊടി ചേർത്താൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കുറച്ച് മല്ലിയില കൂടി ചേർത്താൽ നല്ല മണം കിട്ടും ഇനി ഇതിൽ കുറേശ്ശെയായിട്ട് വെള്ളമൊഴിച്ച് ഒരു ബാറ്റർ ഉണ്ടാക്കണം ആദ്യമേ കൂടുതൽ വെള്ളം ഒഴിക്കരുത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളമൊഴിച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കാം അല്പം ലൂസായിട്ട് തന്നെ ബാറ്റർ ഇരിക്കട്ടെ ഇനി എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം ഏത് കുക്കിംഗ് ഓയിലായാലും കുഴപ്പമില്ല ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ വേഗിച്ച് വച്ച കോളിഫ്ലവർ ഈ ബാറ്ററിലിട്ട് മുക്കിയെടുക്കാം ഈ സ്പൂൺ ഉപയോഗിച്ചാൽ മതി കൈ കൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല സ്പൂൺ ഉപയോഗിക്കുമ്പോൾ നല്ല എളുപ്പമാണ് കുറച്ച് ലൂസായിട്ടാണല്ലോ മാവിരിക്കുന്നത് ഇത് കണ്ടോ ഞങ്ങളുടെ പെറ്റ് പോലെ ഞങ്ങൾ ഇവിടെ വീട്ടിലില്ലായിരുന്നതുകൊണ്ട് ഭയങ്കര ദേഷ്യമാണ് ഇപ്പം വന്ന് എന്നെ ഇങ്ങനെ അള്ളി പിടിക്കുകയാണ് മുകളിലോട്ട് കയറാൻ വേണ്ടി ശ്രമം തെറ്റിപ്പോയി ഇതിൻ്റെ നഖം പാൻഡിൽ ഉടക്കിയിരിക്കുകയാണ് പാവം എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇത് കുറച്ച് നേരം തൂങ്ങും മാവും കോളിഫ്ലവറും കൂടെ നന്നായിട്ട് മിക്സ് മിക്സായിട്ടുണ്ട് ഇനി ചെറിയ സ്പൂൺ ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ കോളിഫ്ലവറുകൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കോൺമീൽ ചേർത്തത് കൊണ്ട് പക്കോട നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരുമുരായിരിക്കും അതുപോലെ നല്ല തരിതരിപ്പാണ് ഈ കോൺമീലിന് കോൺഫ്ലോർ ആണെങ്കിൽ അങ്ങനെ തരിതരിപ്പല്ല ഭയങ്കര ഫൈൻ പൗഡർ പൗഡറല്ലേ ഇത് കുറച്ച് തരിതരിപ്പാണ് അതുകൊണ്ട് ഈ ക്രിസ്പി ആയിട്ടുള്ള എന്ത് സാധനം ഉണ്ടാക്കിയാലും വളരെ നേരം ഇത് നല്ല ക്രിസ്പായിട്ട് തന്നെ ഇരിക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇനി അടുത്ത പ്രാവശ്യം കോളിഫ്ലവർ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വളരെയധികം ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മതേഴ്സ് കുക്കിംഗ് ലാബ്